ത്തിന് മഹത്വമുണ്ടാകട്ടെ ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ സ്വാഗതം നാം ഈ നാളുകളിൽ എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹനാൻ്റെ സുവിശേഷമാണല്ലോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പഠന പരമ്പരയിലെ പതിനേഴാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ നാലാം അധ്യായം ഇന്ന് നമ്മുടെ പഠനത്തിന് ആധാരമാക്കുന്നത് നാലാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് അല്പം ദീർഘമായ ഒരു വേദഭാഗമാണ് എങ്കിലും ഞാൻ ആദ്യം അതൊന്ന് വായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാലും യോഹനയുടെ സുവിശേഷം നാലാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഒരു ശമരിയ സ്ത്രീ വെള്ളം കൂരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദായിരിക്കെ ശമരിയക്കാരുത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല അതിനേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണറ് ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് നമ്മുടെ പിതാവായ ആക്കുവിനേക്കാൾ നീ വലിയവനോ അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത് അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും എന്നുത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നീ പ്രവാചകനാകുന്നു എന്ന് ഞാൻ കാണുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യരുഷലീമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല എരുശലിയമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങളറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷയഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സ്ത്രീ അവനോട് മഷിഹ എന്നുവെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു യേശോളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിഹ എന്ന് പറഞ്ഞു നാലാം അധ്യായത്തിലെ വിഷയം അതിൻ്റെ പ്രാരംഭഭാഗം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ് ശമരിയാ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാപിനിയായ ഒരു സ്ത്രീ അവളെ അന്വേഷിച്ച് നമ്മുടെ കർത്താവ് അവൾ വെള്ളം കൊരുവാൻ വരുന്ന ഒരു കിണറിൻ്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സാധാരണ യഹൂദന്മാർ കടന്നു പോകുവാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് കർത്താവ് അവളെ അന്വേഷിച്ച് ചെന്നിരിക്കുക അവൻ ശമരിയിൽ കൂടി കടന്ന് പോകേണ്ടി വന്നു എന്നാണ് നാം കണ്ടത് ആ നിലയിൽ ശമരിയിൽ ചെന്ന് ആ സ്ത്രീയെ കാണുന്നു സംഭാഷണം ആരംഭിക്കുക അവളോട് അല്പം വെള്ളം കുടിപ്പാൻ ചോദിച്ചുകൊണ്ട് ആറാം വാക്യം മുതൽ നമ്മൾ നോക്കിയാൽ ആറും ഏഴും എട്ടും വാക്യങ്ങളിലായി നാം കാണുന്ന മൂന്ന് കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ നല്ലൊരു തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആറാം വാക്യത്തിൽ കർത്താവ് അവളോട് ചോദിക്കുന്നുണ്ട് അവളുടെ അരിക്ക് ചെന്ന് വെള്ളം ചോദിക്കുമ്പോൾ ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു എന്ന് വായിക്കുന്നുണ്ട് ക്ഷീണം അനുഭവപ്പെട്ടു ഏഴാം വാക്യത്തിൽ അവളോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നു എട്ടാം വാക്യത്തിൽ വായിക്കുന്നു ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ അടുത്ത പട്ടണത്തിൽ പോയിരുന്നു ക്ഷീണവും ദാഹവും വിശപ്പും നമ്മുടെ കർത്താവിനും അനുഭവിക്കേണ്ടി വന്നു പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ മാനുഷിക ബലഹീനതകൾ അറിയാവുന്നവൻ അതുകൊണ്ടാണ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല കർത്താവ് എന്ന് മുൻപോട്ട് വരുമ്പോൾ ഇബ്രാ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ അതാണ് കർത്താവായ യേശുക്രിസ്തു ദൈവം മനുഷ്യവേഷമെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പരിഹരിപ്പാൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കടന്നു വന്നു അതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ സംഭാഷണം വ്യക്തിപരമായ ഒരു സംഭാഷണമാണ് ഈ സംഭാഷണത്തിൽ കർത്താവ് ആ സ്ത്രീയുടെ പാപം അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സംഭാഷണത്തിൽ അവൾക്ക് വിടുതലിനാവശ്യമായത് എന്താണ് എന്ന് കർത്താവ് അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സംഭാഷണത്തിൽ ആരാധന എന്ന വളരെ അനുഗ്രഹീതമായ ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈ സംഭാഷണം വളരെ ആത്മീക പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭാഷണമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ പേരോ മറ്റു പശ്ചാത്തലങ്ങളോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ സ്ത്രീയെക്കുറിച്ച് ഇവിടെ നാം വായിക്കുന്ന ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യവർഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി നമുക്ക് ഈ സ്ത്രീയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കർത്താവ് അവളോട് കുടിപ്പാൻ അൽപ്പം വെള്ളം ചോദിക്കുന്നു ആ ചോദ്യത്തിന് അവൾ പറയുന്ന മറുപടി നീ യഹൂദനായിരിക്കെ ശമരിയക്കാര്യത്തെയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത് എന്നാ എന്ന് പറഞ്ഞാൽ യഹൂദനും ശമരീരും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല ശമരീരെ ഐറ്റം കൽപ്പിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരു യഹൂദൻ ഇവിടെ കേവലം ഒരു യഹൂദൻ മാത്രമല്ല യഹൂദന്മാരുടെ ഇടയിലെ ഒരു തന്നെ അങ്ങനെയാണല്ലോ ഇതിന് മുൻപിലത്തെ അധ്യായത്തിൽ ഉപദേഷ്ടാവായിരുന്ന നിക്കോദിമോസ് യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെ ഒരു ഗുരുവായവൻ ഉപദേഷ്ടാവായവൻ പ്രത്യേകിച്ച് ഈ നിലയിൽ ശമരിയ പട്ടണത്തിൽ പ്രവേശിക്കുക സ്ത്രീയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്ന അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല ഇവിടെ കർത്താവ് വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളൊന്നുമില്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ആർക്കും രക്ഷയൊരുക്കിയവനാണ് കർത്താവായ യേശു ക്രിസ്തു ആരുടെയും അരികിലേക്ക് കടന്നു വരുന്നു ആർക്കും തന്നെ സമീപിപ്പാൻ കഴിയും എന്നുള്ളത് ഈ സംഭവത്തിലൂടെയും കർത്താവ് തെളിയിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ പറയുന്ന മറുപടി നീ യഹൂദനായിരിക്കെ ശമരിയാക്കാരിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത് അപ്പോൾ കർത്താവ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം പത്താമത്തെ വാക്യത്തിലുണ്ട് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു അപ്പോൾ കർത്താവ് അവിടെ അവളോട് പറയുകയാണ് നിന്നോട് ഈ ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിയുന്നില്ല നീ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് അറിയുന്നില്ല അത് അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ജീവനുള്ള വെള്ളം അവൻ നിനക്ക് തരുമായിരുന്നു അപ്പോൾ ഇവളെ സംബന്ധിച്ച് ഇവളുടെ അരികിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആരാണെന്നും ആ ആളിന് എന്തു കൊടുക്കാൻ കഴിയുമെന്നും ജീവനുള്ള വെള്ളം എന്താണ് എന്നും അവൾക്കറിയത്തില്ല ഇതിൻ്റെ എല്ലാം കാരണക്കാരനായവൻ അവളുടെ അരികെ വന്ന് നിപ്പുണ്ട് ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ യഥാർത്ഥ ചിത്രം ക്രിസ്തു ആരാണെന്ന് അറിയുന്നില്ല മനുഷ്യനെ അന്വേഷിച്ച് ലോകത്തിലേക്ക് വന്നവനാ സുവിശേഷത്തിൻ്റെ വാക്കുകളിലൂടെ ഈ വ്യക്തിത്വം ഏതൊരു മനുഷ്യൻ്റെയും സമീപം വന്നു നിൽക്കുകയാണ് ലോകത്തിൻ്റെ രക്ഷിതാവാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ തൻ്റെ യാഗത്തിലൂടെ പരിഹരിച്ചവനാണ് വിശ്വാസത്താൽ തന്നെ സമീപിക്കുന്ന ആർക്കും ആ രക്ഷ കൈവശപ്പെടുത്തുവാൻ കഴിയും ദൈവത്തിൻ്റെ ദാനമായി ദൈവത്താൽ ഐക്യപ്പെട്ടവനായി ലോകത്തിലേക്ക് വന്നവനായ കൃതാവായേഷു ക്രിസ്തു ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിക്കപ്പെട്ടിട്ടും ഈ വ്യക്തിത്വം അരിയെ നിന്നിട്ടും ഇതാരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഇവിടെ ഇവൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ നീ കേവലം ഒരു യഹൂദൻ നീ യഹൂദനായിരിക്കെ ശമരിയാസ്ത്രീയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത് എന്ന് അവൾ പറയുന്നത് കേവലം ഒരു യഹൂദനായി മാത്രം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ജീവനുള്ള വെള്ളം തരുവാൻ കഴിയുന്നവനാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവൾ കർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ് സ്ത്രീ അവനോട് യജമാനന് നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ അപ്പോൾ അവളുടെ അറിവ് അല്പം വർദ്ധിച്ചു കേവലം കേവലമൊരു യഹൂനെന്ന് മാത്രം സംബോധന ചെയ്തു ഇപ്പോൾ വിളിക്കുന്നത് യജമാനനെ എന്ന തനിക്ക് എന്തോ തരുവാൻ കഴിയുന്നവനാണ് എന്നറിഞ്ഞപ്പോൾ അവൾ യജമാനെന്ന് വിളിക്കുക പിന്നീട് മുൻപോട്ട് വരുമ്പോൾ പത്തൊൻപതാമത്തെ വാക്യത്തിൽ സ്ത്രീ അവനോട് യജമാനനെ നീ പ്രവാചകനാകുന്നു എന്ന് ഞാൻ കാണുന്നു ഇവളുടെ കുറവുകൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഇവളുടെ പാപത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടിയപ്പോൾ ഇവളുടെ ഉള്ള അവസ്ഥ വെളിപ്പെടുത്തിയപ്പോൾ മനസ്സിലായി ഒരു യജമാനനുമല്ല ഇവൻ പ്രവാചകനാണ് അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മഷിഹയാണെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ് അത് അവൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് ഇപ്പോൾ ഇവളുടെ അറിവ് വർദ്ധിച്ചു കേവലം ഒരു യഹൂദനായി മാത്രം കേവലം യജമാനായി മാത്രം കേവലം ഒരു പ്രവാചകനായി മാത്രം എന്നാൽ പിന്നീട് ഇവനാണ് സാക്ഷാൽ മഷിഹ എന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ലോകത്തിലെ മനുഷ്യരുടെ സ്ഥിതിയും ഇതാണ് ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വന്ന ഒരു ചരിത്ര പുരുഷൻ എന്ന് മാത്രം ചിലർ മനസ്സിലാക്കുമ്പോൾ ചിലർ ഒരു നല്ല ഗുരുവായി വന്നവനെന്ന് സമ്മതിക്കുമ്പോൾ വേറെ ചിലർ ഒരു പ്രവാചകനായി അംഗീകരിക്കുമ്പോൾ വേറെ ചിലർ ഒരു മതസ്ഥാപകൻ എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കുമ്പോൾ ഇതിനെല്ലാം അപ്പുറത്ത് യഹൂദന്മാർ കാത്തിരുന്ന മഷികയാണെന്നും അതിനുമപ്പുറത്ത് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തെ പരിഹരിപ്പാൻ വന്ന ദൈവപുത്രനാണ് എന്നും അംഗീകരിക്കാൻ കഴിയുന്നിടത്താണ് ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നത് അത് സാധിക്കുന്നത് ദൈവവചനത്തിലെ സത്യങ്ങൾ കേൾക്കുന്നതിലൂടെയാണ് അത് സാധിക്കുന്നത് സുവിശേഷത്തിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ വിശ്വാസത്വം സ്വീകരിക്കുവാൻ കഴിയുന്നതിലൂടെയാണ് ഇവിടെ ഇവളുടെ അറിവ് വർദ്ധിക്കുന്നതായിട്ടാണ് ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ ശരിയായൊരു ചിത്രം ക്രിസ്തു അരികെ നിൽപ്പുണ്ട് പക്ഷേ ക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഓർപ്പിച്ചല്ലോ ഇന്നത്തെ ലോകത്തിന്റെ ഇന്നത്തെ നല്ലൊരു പങ്കും മനുഷ്യരുടെയും യഥാർത്ഥമായ ഒരു ചിത്രം അവരുടെ രക്ഷിതാവ് വരികയുണ്ട് പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ അതുമാത്രമല്ല ഇവളെക്കുറിച്ച് നമ്മൾ താഴോട്ട് വരുമ്പോൾ വായിക്കുന്നത് കർത്താവ് അവളോട് പറയുന്ന ഒരു വാക്കുണ്ട് പതിനാലാം വാക്യത്തിൽ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരുവാൻ കഴിയുന്നവനാണ് ഞാൻ ഇതാണ് കർത്താവ് പറയുന്നത് കർതാപ് ഇത് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൂടെ നാം ഒന്ന് മനസ്സിലാക്കുക ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല ഇത് കേവലം ഭൗമികമായ ദാഹശമനത്തെ കുറിച്ചല്ല പറയുന്നത് പിന്നെയോ ആത്മീകമായ ഒരു ദാഹശമനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം ഇതിനു മുമ്പ് ദൈവത്തിൻ്റെ ദാനം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്തോ എന്നൊരു സൂചന ഈ പതിനാലാം വാക്യത്തിലുണ്ട് ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന തീരും ഈ വെള്ളം കുടിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും ഇതാണ് കർത്താവ് പറയുന്നത് ഇതിന് മുമ്പിലത്തെ അധ്യായത്തിൽ ആ വസ്തുത വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തൊക്കെ ലോകത്തെ സ്നേഹിച്ചു നിത്യജീവൻ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് നിത്യജീവനാണ് ഇവിടെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദാനമായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ദാനമായി ലഭിക്കുന്ന നിത്യജീവനാണ് ഇവിടുത്തെ വിഷയം ഇവിടെ ആത്മീയ ദാഹം തീർക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത് പക്ഷേ അവളുടെ പ്രതികരണം എന്താണ് അവൾ അടുത്ത് പറയുന്നത് ഇതാണ് പതിനഞ്ചാം വാക്യത്തിൽ യജമാനെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടുത്തോളയും വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എനിക്കിങ് താ അതുകൊണ്ട് എനിക്കെന്താ ഗുണം എനിക്കിനി ദാഹിക്കരുത് കൂടെ കൂടെ ഇവിടം വരെ വെള്ളം കോരാൻ വരാൻ ഇടവരരുത് അത് ഏത് ദാഹത്തെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളം കോരി ഒരു കിണറിന്റെ കരയിലാണ് നിൽക്കുന്നത് ആ കിണറ്റിലെ വെള്ളം കോരി ദാഹം തീർക്കേണ്ടവളാണ് ഇവൾ എന്നാൽ കൂടെ കൂടെ ഇവിടെ വന്ന് ഇനിയും വെള്ളം കോരാൻ ആവശ്യമില്ലാതെ എൻ്റെ ഈ ദാഹം തീരുമെങ്കിൽ ആ വെള്ളം എനിക്ക് തരിക അവൾ കേവലം ഭൗമികമായ ദാഹത്തെക്കുറിച്ചുള്ള ചിന്തയിലാണ് എന്നാൽ കർത്താവ് പറയുന്നത് ആ ദാഹത്തെക്കുറിച്ചല്ല അവളുടെ ആത്മീക ദാഹം തീർക്കുന്ന കാര്യം ാണ് അത് തിരിച്ചറിയാൻ അവൾക്ക് കഴിയുന്നില്ല ഇതല്ലയോ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ പറയുന്നത് ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം ആത്മാവിന്റെ കാര്യമാണ് പ്രധാനമായി സുവിശേഷത്തിലൂടെ അറിയിക്കുന്നത് എന്നാൽ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ കേവലം ഭൗമികമായതിൽ കുടുങ്ങിക്കിടക്കുകയാണ് താൽക്കാലികമായ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത ലോകത്തിലെ പ്രശ്നങ്ങളുടെ നീക്കുപോക്ക് ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകിയുള്ള ജീവിതം അതിനപ്പുറത്തൊന്ന് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം ഭൗമികമായ കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടണം എന്നാൽ പ്രിയപ്പെട്ടവർ അതിനപ്പുറത്ത് നമുക്കൊരു ആത്മാവുണ്ട് ആ ആത്മാവിന്റെ രക്ഷ നാം കൈവശപ്പെടുത്തുന്നില്ലെങ്കിൽ ഇതിനപ്പുറത്തുള്ള ജീവിതം നരകത്തിലായിരിക്കും ഇതിനപ്പുറത്തുള്ള ജീവിതം വളരെ ദയനീയമായ ഒരവസ്ഥയിലായിരിക്കും അതുകൊണ്ട് ആത്മീക കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു ഈ സ്ത്രീയുടെ രണ്ടാമത്തെ അവസ്ഥയാണ് ഞാൻ ഓർപ്പിച്ചത് ആത്മീക കാര്യം കർത്താവ് പറയുമ്പോഴും അവൾക്ക് കേവലം ഭൗമികമായ ദാഹത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചുമുള്ള ചിന്ത മാത്രമാണ് മൂന്നാമത് ഈ സ്ത്രീയെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ എന്ന് അപ്പോൾ ഈ യാക്കോബ് പിതാവായ യാക്കോബ് വിലയ്ക്കു വാങ്ങിയ ഒരു കിണറാണ് ശമരിയിലെ സുഖാറിലുള്ള ഈ കിണർ ഈ കിണറ്റിൽ നിന്ന് യാക്കോബും അവൻ്റെ മക്കളും മൃഗങ്ങളും വെള്ളം കുടിച്ചു പോന്നു ആ കിണറ്റിലാണ് ഇപ്പോൾ വെള്ളം കോരുവാനായിട്ട് ഈ സ്ത്രീ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ അവൾ പാരമ്പര്യത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ് അവളുടെ ജീവിതം എങ്ങനെയുള്ളത് എന്ന് പിന്നാലെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് അവൾ കർത്താവുമായി ഒരു നല്ല ബന്ധത്തിലേക്ക് വന്നിട്ടില്ല യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്നില്ല എന്നിട്ടും അവൾക്ക് മുറുകെ പിടിക്കുവാനും ആശ്രയിക്കുവാനും ഒരു പാരമ്പര്യമുണ്ട് പിതാവായി യാക്കോബ് വാങ്ങിയ കിണർ അവർ വെള്ളം കുടിച്ച കിണർ ആ കിണറ്റിലെ വെള്ളമാണ് ഞങ്ങളും പിടിച്ചു പോകുന്നത് നീ ആ യാക്കോവിനേക്കാൾ വലിയവനാണോ മാനുഷിക പിതാക്കന്മാരിൽ ആശ്രയിച്ചും അവരിലൂടെയുള്ള പാരമ്പര്യത്തെ മുറുക പിടിച്ചും കൊണ്ട് അറിയേണ്ടതറിയാതെ പോയ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ എന്നാൽ പിന്നീട് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുണ്ട് ഇതല്ലയോ ഇന്നത്തെ മനുഷ്യന്റെയും അവസ്ഥ തങ്ങളെ ജനിപ്പിച്ച ആചാരങ്ങളുടെയും തങ്ങളെ ജനിപ്പിച്ച കർമ്മങ്ങളുടെയും ജനിപ്പിച്ച മതത്തിൻ്റെയും ഒക്കെ പാരമ്പര്യത്തിൽ മുറുക പിടിച്ചുകൊണ്ട് മാനുഷിക പിതാക്കന്മാരിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുകയാ അറിയണ്ടവനെ അറിയാതെ പാപപരിഹാരകനായി വന്നവനെ രക്ഷിതാവായി വന്നവനെ മനസ്സിലാക്കുവാൻ കഴിയാതെ അങ്ങനെ ജീവിതം തുടരുമ്പോഴും പാപത്തിൽ തുടരുമ്പോഴും അവൾക്ക് ആശ്രയിപ്പാൻ ഒരു പാരമ്പര്യമുണ്ട് അതവളുടെ പരാജയത്തിന്റെ ഒരു ചിത്രമാണ് നാലാമത് ഇവളിൽ നാം കാണുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇവൾ ആരാധിക്കുന്നവളാണ് താഴോട്ട് വരുമ്പോൾ ഇരുപതാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് ഇരുപത്തിയൊന്നാം വാക്യം സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു എന്ന് ഇവളോട് കർത്താവ് ഈ സംഭാഷണത്തിൽ അവളുടെ പാപം ഓർമ്മിപ്പിച്ചു അവളുടെ പാപം ഓർമ്മിപ്പിച്ചത് അതിൻ്റെ തൊട്ടുമുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവളോട് ഭർത്താവിനെ വിളിച്ചുകൊണ്ടു വരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല അപ്പോൾ കർത്താവ് പറയുന്നു ശരി നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴും ഒരുത്തനുണ്ട് അവനും നിൻ്റെ ഭർത്താവല്ല ഇത് കർത്താവ് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എന്നോടി സംസാരിക്കുന്നവൻ സാധാരണക്കാരനല്ല എൻ്റെ ഉള്ള അവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ കുറവുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇത് പറഞ്ഞപ്പോഴാണ് അവള് പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു ഗരിസീം മല എന്നാണ് ഈ ശമരിയരുടെ ആരാധനാ സ്ഥലമായ മലയെക്കുറിച്ച് നാം കാണുന്നത് പഴയ നിയമത്തിലും അതേക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ പാപത്തിൽ തുടരുമ്പോഴും മ്ലേച്ഛമായ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകുമ്പോഴും അവൾ ആരാധിക്കുന്നവളാണ് അവൾക്ക് മതമുണ്ട് മതകർമ്മങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ആരാധനയുണ്ട് അവൾക്ക് പാരമ്പര്യമുണ്ട് അവൾ ആശ്രയിക്കുന്ന മലയുണ്ട് ആശ്രയിക്കുന്ന പിതാക്കന്മാരുണ്ട് പക്ഷേ പാപത്തിൽ നിന്ന് ഒരു മോചനം അവൾക്ക് വന്നിട്ടില്ല അവൾ ഇപ്പോഴും മോശമായി ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഇങ്ങനെ പറയട്ടെ അവളുടെ പേരോ പശ്ചാത്തലമോ പോലും വെളിപ്പെടുത്താൻ കഴിയാതെ വണ്ണം കേവലം ഒരു സ്ത്രീ എന്ന് മാത്രമാണ് അവളെക്കുറിച്ച് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം അവളെ ശമരിയ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു പേര് വെളിപ്പെടുത്തിയിട്ടില്ല മറ്റു വിശദീകരണങ്ങൾ ഒന്നും പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് തിരുവഴുത്തിൽ കാണുവാനായിട്ട് സാധ്യമല്ല ഇവൾ പാപത്തിൽ തുടരുമ്പോഴും അവളുടെ അവസ്ഥ ആരാധനയുടെ പാരമ്പര്യം അവൾക്കുണ്ട് ഇതാണ് ഇന്നത്തെ മനുഷ്യനിൽ നാം കാണുന്നത് ഈ അർത്ഥത്തിൽ ഈ സ്ത്രീ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണ് ഇവൾക്ക് കേവലം ആത്മീയ കാര്യം പറയുമ്പോഴും ലൗകികമായി ഉള്ളതിൽ മാത്രം അവൾ ചിന്തിക്കുന്നു അവൾ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ച് പാപത്തിൽ തുടരുന്നു അവൾ അരിയു നിൽക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നില്ല അവൾ പാരമ്പര്യത്തിലും പാപത്തിലും തുടരുമ്പോഴും ആരാധനയും അവൾക്കുണ്ട് ഈ നിലയിലെല്ലാം ഇന്നത്തെ മനുഷ്യന്റെ വ്യക്തമായൊരു ചിത്രം ഈ സ്ത്രീയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഇവരുടെ പാപത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴും ഒരുവനുണ്ട് ആറ് ഇത് അപൂർണതയെ സൂചിപ്പിക്കുന്നു ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചതാണ് എന്നാൽ ആറു പുരുഷന്മാരെ മാറി മാറി ഭർത്താക്കന്മാരായി സ്വീകരിച്ച ഒരുവൾ തൃപ്തി വരാത്തവൾ അവളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഇതാ ഒരു പുതിയ പുരുഷൻ കടന്നു വന്നിരിക്കുന്നു ആ പുതിയ പുരുഷൻ ഏഴാമനായി വന്നവൻ അവളുടെ ശരീരത്തിൻ്റെ തൃപ്തിക്കായി വന്നവനല്ല മറിച്ച് അവരുടെ ഉള്ളിലെ തൃപ്തിക്കായി അവരുടെ ആത്മാവിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാനായി ഈ പുരുഷനെ കണ്ടെത്തിയതോടെ അവരുടെ ജീവിതത്തിന് മാറ്റം വന്നു അവരുടെ പഴയ വഴികൾക്ക് മാറ്റം വന്നു അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു ക്രിസ്തുവിലൂടെയാണ് ഒരു വ്യക്തിക്ക് തൃപ്തി വരുന്നത് ക്രിസ്തുവിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് രൂപാന്തരം വരുന്നത് അപ്പം ആ നിലയിൽ ഈ സ്ത്രീയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ വ്യക്തിയായി യേശു ക്രിസ്തുവിനെ നമുക്ക് ഈ സംഭവത്തിലൂടെ കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവർ ഈ സ്ത്രീ എൻ്റെയും നിങ്ങളുടെയും ഒരു ചിത്രമല്ലയോ ക്രിസ്തുവിനെ കൂടാതെ നാം ലോകത്തിൽ ആശ്രയിച്ചും ലോകചിന്തകളിലും പാരമ്പര്യത്തിലും ആരാധനയിലും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടും മുൻപോട്ട് പോകുമ്പോഴും പാപത്തിൽ തന്നെ തുടരുന്ന ഒരവസ്ഥ എന്നാൽ ആ പാപത്തിൽ നമ്മൾ വിടുവിക്കുവാൻ സാക്ഷാൽ രക്ഷിതാവായി ലോകത്തിലേക്ക് കടന്നു വന്നവനല്ലയോ കഥാവായ യേശു ക്രിസ്തു ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ തക്കെ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ പാപം പരിഹരിച്ചു തരുവാൻ കഴിയുന്ന രക്ഷിതാവും കർത്താവുമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക ഇവളോടുള്ള സംഭാഷണത്തിൽ ഇവൾ ആരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നുണ്ട് എന്താണ് ശരിയായ ആരാധന ഈ മലയിലും ആ മലയിലും ഒക്കെയുള്ള ആരാധനയല്ല പിന്നെയോ ആത്മാവാം ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന സത്യം അത് ദൈവചനത്തിലൂടെ മനസ്സിലാക്കുന്ന സത്യം ക്രിസ്തു എന്ന സത്യം ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ അംഗീകരിക്കുക വഴി നമുക്ക് ലഭിക്കുന്ന അവകാശത്തിലൂടെ ദൈവാത്മാവിൻ്റെ സഹായത്താൽ നാം അർപ്പിക്കുന്ന ആരാധനയാണ് ശരിയായ ആരാധന ആ നിലയിൽ പാപമോചനം പ്രാപിച്ച് ശരിയായ ആരാധന അർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ക്രിസ്തുവിൽ നാം ആശ്രയിക്കുക ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിനിടയാകട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ